السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബലികർമ്മവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മുമ്പ് ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ആ കൂട്ടത്തിൽ ഒന്നുകൂടി സൂചിപ്പിക്കാനുള്ളത് ബലിമാംസം ഭക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ബലി മാംസത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്നത് കാണാൻ കഴിയും. കുലു വഅത്ഇമു വദ്ദഖിറു, നിങ്ങൾ അത് തിന്നുക, അതേപോലെ തീറ്റിക്കുക, നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം എന്നാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിന്നാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ബലിയറുക്കുന്ന മാംസം നമുക്ക് തിന്നാൻ പാടില്ല, അത് മറ്റുള്ള ആളുകൾക്ക് മാത്രം വിതരണം ചെയ്യേണ്ടതാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അതൊരിക്കലും ശരിയല്ല. അള്ളാഹുവിൻ്റെ റസൂൽ ബലിമാംസം നമുക്ക് തിന്നാം എന്ന് തന്നെയാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ റസൂൽ അത് തിന്നുകയും ചെയ്തിട്ടുണ്ട്. സലമത്ത് ബിൻ അക്ബർ റളിയല്ലാഹുവിനെ ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് നമുക്ക് ഇങ്ങനെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലഹാ മിൻകും ഫലാ യുസ്ബിഹന്ന ബഅദ സാലിസ നിങ്ങൾ ബലിയറുക്കുക, നിങ്ങളുടെ വീട്ടിൽ മൂന്ന് ദിവസത്തിന് ശേഷം ബലിമാംസത്തിൽ ഒന്നും ബാക്കി ഉണ്ടാകാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയാൻ. ഫലമ്മാ കാനൽ ആമുൽ മുഖബിൽ, പിറ്റത്തെ കൊല്ലം ബലിപെരുന്നാളായപ്പോ ഇവർ ബലിയറുത്തു. കാലു യാ റസൂലല്ലാമി, കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ചെയ്തതുപോലെ മൂന്ന് ദിവസം കൊണ്ട് ഇത് മുഴുവൻ ഞങ്ങൾ കൊടുത്തു തീർക്കേണ്ടതുണ്ടോ എന്ന് സഹാബികൾ ചോദിക്കാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുലു വഅത്ഇമു വദ്ദഖിറു, നിങ്ങൾ തിന്നുക, അതേപോലെ നിങ്ങൾ ആളുകൾക്ക് അത് കൊടുക്കുക, തിന്നാൻ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം. ഫഇന്ന ദാലിക അൽആമ കാന ബിന്നാസി ജഹദുൻ ഫഅറത്തു അൻ തുഇനു ഫിഹാ, അത് കഴിഞ്ഞ വർഷം ആളുകൾക്ക് പ്രയാസം ഉണ്ടായിരുന്നല്ലോ, അപ്പം കുറെ ആളുകൾ അതിങ്ങനെ സൂക്ഷിച്ചു വെക്കുക, മറ്റുള്ളവർക്ക് അത് കിട്ടാതെ പോവുക എന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു കൽപ്പന നൽകിയത് എന്നാണ്. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹുവിനെ പറയുന്നതായി കാണാം. ആയിഷ റളിയല്ലാഹുവിനോട് അബ്ദുറഹ്മാൻ ബിൻ ആബിസ് റളിയല്ലാഹുവിനെ പറയാൻ, അൻ നബീഹി ഖാല ഖുൽതു ലി ആയിഷ അന്ന അനഹ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തുഅക്കല ലുഹൂമുൽ അളാഹി ഫൗക സലാസ്, മൂന്ന് ദിവസത്തിനധികം അത് കഴിഞ്ഞിട്ടും ഉദ്ഹിയത്തിന്റെ മാംസം ഭക്ഷിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണോ? ഖാലത്ത് ആയിഷ റളിയല്ലാഹുവിനെ പറഞ്ഞു, മാ ഫഅലഹു ഇല്ലാ ഫി ആമിൻ ജഅനാസു ഫീഹി, ജനങ്ങൾ വിശന്ന ഒരു കൊല്ലം മാത്രമാണ് അള്ളാഹുവിന്റെ റസൂൽ അത് ചെയ്തത്. ഫറാദ യുതീമൽ ഗനിയുൽ ഫഖീർ, പണക്കാർ പാവപ്പെട്ടവർക്ക് ഇത് നൽകാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ കൽപ്പിച്ചത്. വൈ കുന്ന ലനർഫഉൽ ഖുറാ ഫനാകുലുഹു ബഅദ 15, അതിനുശേഷം ഞങ്ങൾ ആ മാംസം 15 ദിവസമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ആ മാംസം ഭക്ഷിച്ചിട്ടുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, മൂന്ന് ദിവസത്തിന് ശേഷവും അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില ആളുകൾ ഇന്നത്തെ കാലത്ത് ആ ജനങ്ങൾക്ക് ദാരിദ്ര്യമാണ്, ഭക്ഷണമല്ല പ്രധാനം, മറിച്ച് അവർക്ക് പണമാണ് കൊടുക്കേണ്ടത്, അവർക്ക് മറ്റ് സഹായങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലാതെ എല്ലാ നാട്ടിലും കുറെ ബലിമൃഗങ്ങളെ ഇങ്ങനെ അറുക്കുകയല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് കാണാൻ കഴിയും. അതേപോലെ അതിന്റെ കൂടെ അഹിംസാവാദവും മാനവികതാവാദവും ഒക്കെ കൂട്ടിച്ചേർക്കുന്നതും കാണാൻ കഴിയും. ഇവിടെ നമ്മൾ നോക്കൂ, ദാരിദ്ര്യമുള്ള ഒരു കാലമാണ്. ആ സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് പറഞ്ഞത്, നിങ്ങൾ ബലിയറുക്കണ്ട, ആ പണം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നല്ല, മറിച്ച് നിങ്ങൾ ബലിയറുക്കുക, എന്നിട്ട് ആ ബലിമാംസം ആളുകൾക്ക് കൊടുക്കുക എന്നാണ്, അത് സൂക്ഷിച്ചു വെക്കാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ആ നിലയിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.